ഏതാഘോഷമാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിലും കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വൈക്കത്തപ്പൻ ചിറപ്പുത്സവം February 2 ആരംഭിച്ച് 12 സമാപിക്കും. February 13 മാഷി അഷ്ടമി. ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രോപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് ഉത്സവം. രാവിലെ 9 ഉത്സവത്തിന്റെ ദീപപ്രകാശനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ നിർവഹിക്കും. വൈക്കം മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ് ചിറപ്പ് നടക്കുന്നത്. ചിറപ്പ് എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഭംഗിയായി തന്നെ നടത്താനാണ് ഉപദേശ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിലെല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ട്. വൈക്കത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർക്കും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ അവരെല്ലാം കഴിയാവുന്ന രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യാവുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. February 2 to 12 ദ്രവ്യകലശവും 13 ഏകദശ രുദ്രഗദ കലശവും നടത്തും. 12 ദിവസങ്ങളിൽ ക്ഷേത്ര കലാമണ്ഡപത്തിൽ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് നടക്കും. കുംഭാഷ്ടമി ദിനമായ 13 രാവിലെ 4:30 അഷ്ടമി ദർശനം. വൈകിട്ട് 4 ശേഷം ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. എഴുന്നള്ളിപ്പുകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ നിറപറയും നിറദീപവും ഒരുക്കി വരവേൽപ്പ് നൽകും. തിരിച്ചെഴുന്നള്ളിപ്പ് ആറാട്ടുകുളങ്ങരയിൽ എത്തുന്നതോടെ അഷ്ടമി വിളക്കാരംഭിക്കും. സ്വർണക്കുടകളും വെഞ്ചാമ്പര ആലവട്ടങ്ങൾ ഉൾപ്പെടെയുള്ള അലങ്കാരങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന എഴുന്നള്ളിപ്പിന് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകും. പിന്നീട് ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പിന് കൊടിമര ചുവട്ടിൽ എത്തുന്നതോടെ വിടപറയൽ ചടങ്ങ് ആരംഭിക്കും. പിതാവായ വൈക്കത്തപ്പനെയും പുത്രനായ ഉദയനാപുരപ്പനെയും എഴുന്നള്ളിച്ച ഗജവീരന്മാർ അഭിമുഖമായി നിന്നാണ് ഉപചാരം ചൊല്ലി യാത്ര ചോദിക്കുന്നത്. യാത്ര പറഞ്ഞ ഉദയനാപുരത്തപ്പൻ വടക്കേ ഗോപുരത്തിലൂടെ ഉദയനാപുരം ക്ഷേത്രത്തിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും പ്രവേശിക്കുന്നതോടെ കുംഭാഷ്ടമി ചടങ്ങുകൾ പൂർത്തിയാകും. ഉത്സവത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചതായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി അനിൽകുമാർ, ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. 18 നടക്കുന്ന മഹാശിവരാത്രിയും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. എൻലൈറ്റ് ന്യൂസ്, വൈക്കം. ഏതാഘോഷമാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിലും കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിൻ്റെ തനതു രുചി.